അച്ഛാ, കൊല്ലം കുറേ ഞാൻ ഈ ലൊട്ട് ലൊടുക്ക് ഫോൺ തന്നെ ഉപയോഗിക്കണേ. ഇനിയെങ്കിലും എനിക്കൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാനുള്ള കാശ് തരാവോ? മോനെ, കാശ് ചെലവാക്കി നീ ചോദിക്കുന്നതെല്ലാം വാങ്ങിത്തരാൻ ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷെ അച്ഛൻ്റെ അവസ്ഥ എങ്ങനെയായി പോയി? സാരില്ല അച്ഛാ, ഞാൻ ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം. അച്ഛാ, ഞാൻ പറഞ്ഞ KTM 390 ഡ്യൂക്ക് 370 3.27 cc 26 KMPL 42.9 BHP 171 kg. ആ ദാ വീടിൻ്റെ ആധാരാ. വിൽക്കേ പണയം വെക്കേ, എന്താണ് ചേച്ചി ചെയ്, നിന്റെ കാര്യം നടക്കട്ടെ. അച്ഛൻ ഈസ് സോ സ്വീറ്റ് ഓഫ് യു. താങ്ക് യു ഡാഡി. പോട്ടെ ജ്യേഷ്ഠ, എൻജോയ് ചെയ്യടാ മക്കളെ. അല്ല മനുഷ്യ, ആകെയുള്ള പുരയിടത്തിന്റെ ആധാരം അവനെ എടുത്തു കൊടുത്തു. ഇനി അവന്റെ പഠിപ്പിന്റെ ചെലവ്, താഴുള്ള രണ്ട് പെങ്ങന്മാരുടെ പഠിപ്പിന്റെ ചെലവ്, അവരുടെ കല്യാണം, ബാങ്കിലുള്ള കടങ്ങള്, ഇതൊന്നും പോരാണ്ട് നാട്ടുകാരോട് വാങ്ങിച്ച വേറെ കടങ്ങള്, ഇതൊക്കെ എങ്ങനെ വീട്ടാനാ? നീ എന്തിനാ ശീലു ഇങ്ങനെ പേടിക്കുന്നെ? അതിനല്ലേ പുലി പോലെ ഒരുത്തനെ പെറ്റ് പന പോലെ വളർത്തിരിക്കുന്നെ, നമ്മുടെ മൂത്ത പുത്രൻ. ഇനി എല്ലാം ഇവൻ നോക്കിക്കോളും. ഞാനതിന് പഠിക്കുമല്ലേ, എന്റെ പഠിത്തം തീർന്നിട്ട് പോലും ഇല്ല. പഠിത്തം പാതി വെച്ച് നിർത്തണം, എന്നിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഇറങ്ങണം. എന്തിന്? കാരണം നീ മൂത്തവനാ. അതെ അതെ, അതാണ് അതിന്റെ ശരി. ഇതെന്ത് കോപ്പ്? ഇത് കോപ്പല്ല, ഇതാണ് നാട്ടു നടപ്പ്. ഷീലു അതിങ്ങടുത്ത. ആ, മൂത്ത പുത്രന് വേണ്ടി അച്ഛൻ സ്പെഷ്യലായി കരുതി വെച്ച എന്തെങ്കിലും സ്വത്ത് വകകളായിരിക്കും, അത് വെച്ചൊരു ബിസിനസ് തുടങ്ങാം. ഇങ്ങട്ട് തരിയ. അതാണടി ഗൃഹനാഥൻ. ഐശ്വര്യായിട്ട് ആ തല ഇങ്ങോട്ട് നീട്ടിക്കൊള്ളുക. എന്താ ഇത്? ഇത്രയും കാലം ഞാൻ ചുമന്നുകൊണ്ട് കിടന്ന നമ്മുടെ കുടുംബത്തിന്റെ ഭാരമാ, ഇനി മുതൽ നീ ഇത് ഏറ്റെടുക്കണം. എല്ലാം ഇനി നിന്റെ തലയിലാ. അറസ്യുള്ള ഇതെല്ലാം സഹജം പാ. യൂട്യൂബ് വീഴ്ചകൾ സ്വാഭാവികമാണ്, വീഴ്ചകൾ സംഭവിച്ചാലേ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. പക്ഷെ എത്ര വീണാലും ഈ ഭാരം മാത്രം തലയിൽ നിന്ന് ഇറക്കി വെക്കരുത്.